ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് തരുന്ന ഒരു അപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു അപ്ലിക്കേഷൻ അല്ല, രണ്ട് അപ്ലിക്കേഷൻസിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് തരുന്നുണ്ട്. അതിൽ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് അധികം വർക്കും കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് വർക്ക് ചെയ്താൽ മതി. കുറച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് കിട്ടുന്നതാണ്. ആ കിട്ടിയ എമൗണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ അടിക്കാം, വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷൻസിൻ്റെയും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് അപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിളായി ഞാൻ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് പേടിഎം അതേപോലെ തന്നെ വോച്ചേഴ്സിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 94,500 പോയിൻറ്റ്സ് ടോട്ടലി റിഡീം ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റിഡീം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി പേടിഎമ്മിലേക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് ടാസ്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഏർണിങ്സ് ചെയ്യാൻ പറ്റുന്നത്. റെഫർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ ഏർണിങ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പേടിഎം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് 72 rupees എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. വിഗ ആപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ആ സെയിം അപ്ലിക്കേഷൻ തന്നെയാണ്. ആ അപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ വേറെയും ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ 117 rupees ഞാൻ ഓൾറെഡി ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് ഏർണിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് തവണ ഞാൻ ഈ ഒരു അപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ 100% പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു അപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ലിക്കേഷൻ നോക്കാം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് തരുന്ന അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ റെഫർ ചെയ്തിട്ടും അതേപോലെ തന്നെ ടാസ്കും കാര്യമൊക്കെ കംപ്ലീറ്റ് ചെയ്ത്, സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്, സിമ്പിളായിട്ടുള്ള ടാസ്ക് കാര്യമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഏർണിങ്സ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ രണ്ട് തവണ ഈ ഒരു അപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ രണ്ട് തവണ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ തവണ ഞാൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് വിഡ്രോ അടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം എൻ്റെ ആമസോൺ പേ ബാലൻസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ റിഡീം സെക്ഷനിൽ വന്നിട്ടാകുമ്പോൾ വേറൊരു വെബ്സൈറ്റിലേക്കാണ് റിഡീം ഓപ്ഷൻസ് പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, ഇപ്പോൾ അപ്ലിക്കേഷനിൽ നിന്ന് ക്രോം ബ്രൗസറിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ മുമ്പായിട്ട്, റിഡീം അടിക്കുന്ന മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആമസോൺ പേ ബാലൻസ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ആമസോൺ പേ ബാലൻസ് 0 rupees ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ആയിട്ട് കാണുന്നുണ്ട്, ഞാൻ റീഫ്രഷ് അടിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. 0 rupees ആണ് എൻ്റെ ബാലൻസിലുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ വന്നതിന് ശേഷം റീഡീം നൗ അടിക്കുമ്പോൾ ആമസോൺ പേ വാലറ്റ്, UPI, പേടിഎം വാലറ്റ്, മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ ആമസോൺ പേ ബാലൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, വിത്തിൻ സെക്കൻഡ്സ് തന്നെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ആമസോൺ പേ ബാലൻസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് സിമ്പിളായിട്ട് ആമസോൺ പേ ബാലൻസ് റീഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് 30 rupees വിത്തിൻ സെക്കൻഡ്സ് തന്നെ എൻ്റെ വാലറ്റിലേക്ക് ആഡായി വന്നിട്ടുണ്ട്.